കനലിൻ്റെ സംവിധായകൻ എം പത്മകുമാറും തിരക്കഥാകൃത്ത് എസ് സുരേഷ് ബാബുവുമാണ് ഇന്ന് ധൂമിൽ അതിഥികളായി എത്തിയിരിക്കുന്നത്. സ്വാഗതം രണ്ടുപേർക്കും ധൂമിലേക്ക്. എം പത്മകുമാർ നാളെ കനൽ തിയേറ്ററുകളിലെത്തുകയാണ്. എം പത്മകുമാർ എന്ന പേര് കേൾക്കുമ്പോൾ ഒരു സിനിമ കാണുന്ന ഒരു ആസ്വാദകൻ്റെ മനസ്സിൽ വരുന്നത് തീർച്ചയായിട്ടും ശിക്കാറുണ്ട് ഒന്നാം സ്ഥാനത്തെങ്കിലും കുറച്ച് നാൾ മുൻപെടുക്കുകയാണെങ്കിൽ വാസ്തവവും ഉണ്ട്. വാസ്തവമായാലും ശിക്കാറായാലും കൃത്യമായിട്ടും എം പത്മകുമാർ ഒരു രാഷ്ട്രീയം കൃത്യമായ ഒരു പൊളിറ്റിക്സ് സിനിമയിലൂടെ പറയുന്നുണ്ട്. പുതിയ ചിത്രം കനൽ ഒരു പ്രതികാരത്തിൻ്റെ സൂചനയൊക്കെ കാണുന്നുണ്ട്, അത് തന്നെയാണോ? പ്രതികാരത്തിൻ്റെ കഥ എന്നതിൽ കൂടെ തന്നെ നമ്മളൊരു ജീവിതഗന്ധിയായ ഒരു കഥയാണ് നമ്മൾ പറയുന്നത്. ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ എല്ലാ ആസ്പെക്ട്സും അതിനകത്തുണ്ടെങ്കിൽ പോലും നാല് പേരുടെ, നാല് മനുഷ്യരുടെ കഥയാണ്. അവരുടെ കുടുംബ ബന്ധങ്ങൾ, അവരുടെ ജീവിതം, ജീവിത രീതികൾ, അവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന പലതരം പ്രതിസന്ധി ഘട്ടങ്ങൾ, ഇതിലെല്ലാം കൂടെ കടന്നു പോകുന്ന ഒരു തികച്ചും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഒരു ആക്ഷൻ മോഡുള്ള ഒരു ത്രില്ലർ സിനിമ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാമെങ്കിൽ പോലും ഇതിന് വ്യക്തമായ രാഷ്ട്രീയമില്ല, പക്ഷേ എങ്കിൽ പോലും വ്യക്തമായ ജീവിതം ഈ സിനിമയ്ക്കകത്തുണ്ട്. ശ്രീ എസ് സുരേഷ് ബാബു, ശിക്കാറിന് ശേഷം വീണ്ടും എം പത്മകുമാറുമായി ചേർന്നിട്ടൊരു സിനിമ വരുന്നു. സാധാരണയായിട്ടൊരു തിരക്കഥാകൃത്തിൻ്റെ അല്ലെങ്കിൽ കഥ ആദ്യം മുളപൊട്ടുന്നത് എപ്പോഴും കഥാകൃത്ത്, തിരക്കഥാകൃത്ത് അങ്ങനെ എഴുതി വന്നിട്ടാണ് പിന്നെ അത് സംവിധായകൻ്റെ കയ്യിലെത്തുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ത്രെഡ് മനസ്സിൽ വരുന്നത്? ഇത് ത്രെഡ് ശരിക്കും ഞങ്ങൾ ശിക്കാറിൻ്റെ ഒരു വിജയത്തിന് ശേഷം അടുത്ത ഒരു സിനിമ എന്നുള്ള ഒരു ആലോചനയുടെ സമയത്താണ്. പ്രവാസിയായിരുന്ന എൻ്റെ ഒരു ബാല്യകാല സുഹൃത്തിൻ്റെ ജീവിതാനുഭവം, ഒരു നമ്മളെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയ ഒരു അനുഭവം, ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സുഹൃത്ത്. അപ്പോൾ അത് ശരിക്കും നമ്മൾ പ്രവാസ ജീവിതം മലയാളത്തിൽ ഒരുപാട് സിനിമകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. പ്രവാസിയുടെ ജീവിതം പറഞ്ഞാൽ പുതിയ ഏറ്റവും പുതിയ പത്തേമാരി ഇവിടെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രവാസ ജീവിതത്തിൽ പറയാതെ പോയ ഒരു ഏട്, അതായത് ഗൾഫിൽ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിൽ അവിടെ ജീവിക്കേണ്ടി വന്ന മനുഷ്യരുടെ കഥയാണ്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ സിനിമയിൽ അവിടെ ഒരു റിസഷൻ എന്ന് പറയുന്ന ആഗോള ഒരു പ്രതിഭാസം നാല് വ്യക്തികളുടെ ജീവിതത്തെ നാല് തരത്തിൽ മാറ്റി തീർക്കുന്നതാണ് കനലിൻ്റെ പ്രമേയം. അപ്പോൾ അത് വളരെ സങ്കീർണമായ ജീവിത സാഹചര്യങ്ങളിൽ പെടുന്ന മനുഷ്യൻ ഓരോ ആ ഒരു സാഹചര്യത്തിൽ അവർ റിയാക്ട് ചെയ്യുന്നത് പലതരത്തിലാണ്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു റിയാക്ഷൻസ് വരുത്തുന്ന വളരെ നാടകീയമായ സംഘർഷങ്ങളിലൂടെയൊക്കെയാണ് സിനിമയുടെ യാത്ര. ഒരു ഒരു ട്രാവൽ മൂവിയുടെ ഒരു ഒരു സ്വഭാവത്തിൽ തുടങ്ങി അത് വളരെ തീക്ഷ്ണമായ ഭൂതകാലത്തിലേക്കും പ്രസൻറ്റിലേക്കുമൊക്കെ മാറി 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 സഞ്ചരിച്ച് അതിൻ്റെ ഒരു സമാപ്തിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു സ്ട്രക്ചർ ഈ സിനിമയ്ക്കുണ്ട്. ഒപ്പം മലയാളത്തിലെ അല്ല ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടന്മാരെ നമ്മളിതിൽ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു ഇതുണ്ട്. അതായത് മോഹൻലാൽ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടൻ, അതിനൊപ്പം അതുൽ കുൽക്കർണി എന്ന് പറയുന്ന ആൾ, ഏറ്റവും വലിയ സർപ്രൈസായിട്ട് അനൂമേനോൻ്റെ ഏറ്റവും മികച്ച കഥാപാത്രം, പിന്നെ പ്രതാപ് പോത്തൻ, അങ്ങനെ വളരെ വളരെ സജീവമായ ഒരു പ്രമേയം, വളരെ സജീവമായ അനുഭവമായിട്ട് ഇത് പറയാൻ ശ്രമിക്കുന്നുണ്ട്. മോഹൻലാൽ എന്ന ഒരു നടനെ കൊണ്ട് നിങ്ങൾക്ക് ഈ നിമിഷം നിങ്ങളുടെ ഭാര്യയെ കൊല്ലണമെന്നുണ്ടോ? ഞാൻ കൊല്ലട്ടെ എന്നൊരു മോഹൻലാലിൻ്റെ കഥാപാത്രത്തെ കൊണ്ട് ചോദിപ്പിക്കുന്നുണ്ട്. അതെ, അത്രയ്ക്ക് വേണ്ടിയിരുന്നു എന്ന് നമ്മൾ ട്രെയിലർ കാണുമ്പോൾ അങ്ങനെ തോന്നിപ്പോവും. അതെ അതെ, അതെന്തറിയോ, നമ്മൾ ഈ സിനിമ കാണുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ജീവിതാനുഭവം, നമ്മൾ വളരെ ശാന്തമായിട്ട് പോകുന്ന ഒരു ജീവിതം ഒരു ഘട്ടത്തിൽ അതിൽ സംഭവിക്കുന്ന വലിയ ചുഴികൾ ഓരോ വ്യക്തിയെയും കൊണ്ടെത്തിക്കുന്ന എക്സ്ട്രീമുണ്ട്. അത്തരത്തിലൊരു എക്സ്ട്രീമിൽ നിന്നുകൊണ്ടുള്ളൊരു ചോദ്യമാണ് ആ ചോദ്യം. അത് എന്താണ് പിന്നെ തുടർന്ന് സിനിമയിലെന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. പക്ഷെങ്കിൽ അതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ പിന്നിലെ കാരണം എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് ഒരു സിനിമ അതിലൂടെ കിട്ടും അതിൻ്റെ ഒരു ഉത്തരം. ശ്രീ എം പത്മകുമാർ, ശിക്കാറിൽ മോഹൻലാലിനെ കാണുമ്പോൾ മോഹൻലാൽ എന്ന നടനെയല്ല നമ്മൾ കണ്ടത്, ബലരാമൻ എന്ന ആ ഒരു കഥാപാത്രമായിട്ട് തന്നെയായിരുന്നു മോഹൻലാൽ. എവിടെയും സിനിമ തുടക്കം തൊട്ട് അവസാനം വരെയും മോഹൻലാൽ എന്നൊരു നടനില്ല. അങ്ങനെ ഒരു നടൻ ഇല്ല എന്ന് തോന്നുന്നിടത്ത് തീർച്ചയായിട്ടും ഒരു സംവിധായകൻ്റെ വിജയം അത് തന്നെയാണ്. എങ്ങനെ മോഹൻലാൽ എന്നൊരു വലിയൊരു നടനെ കൊണ്ട് ഇങ്ങനെ ഒരു രീതിയിൽ അഭിനയിപ്പിക്കാൻ പറ്റുന്നു? അത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ചോദ്യത്തിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം മോഹൻലാൽ അല്ലാതെ വേറൊരു നടനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത്രയും എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത
ഒരാളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു മറുപടി ഉണ്ട്. പക്ഷേ ഇത് അദ്ദേഹത്തെ കൊണ്ട് നമുക്ക് അഭിനയിപ്പിക്കേണ്ട ആവശ്യമില്ല. മോഹൻലാൽ അഭിനയിക്കുന്ന വേറെ പല ചിത്രങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ മാത്രം കഴിവാണെങ്കിൽ അദ്ദേഹം വലിയ മഹാനടനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്. ഇങ്ങനെയുള്ള ചിത്രങ്ങൾ, ഷിക്കാർ പോലുള്ള, ഇപ്പോൾ വാസ്തവം എടുത്തു കഴിഞ്ഞാൽ പൃഥ്വിരാജിന്റെ കഥാപാത്രമാണെങ്കിലും അതിലൊന്നും പൃഥ്വിനെ കാണാൻ പറ്റുന്നില്ല. ഷിക്കാറിൽ എത്തിക്കഴിഞ്ഞാൽ മോഹൻലാലിനെ കാണാൻ പറ്റുന്നില്ല. അതൊരു സംവിധായകന്റെ വിജയം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ആ കഥാപാത്രത്തെ അത്രയും ഉൾക്കൊള്ളാൻ, അത്രയും അവരുടെ ആത്മാവിലേക്ക് ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നു. അല്ലെങ്കിൽ ആ തിരക്കഥ, ആ തിരക്കഥയുടെ മികവും കൂടെ അതിനകത്തുണ്ട്. ഷിക്കാർ എന്ന് പറയുന്ന സിനിമയിലെ കഥാപാത്രത്തെ ലാലേട്ടന് അത്രയും മനോഹരമായി ഉൾക്കൊള്ളാൻ സാധിച്ചെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ മിടുക്കിനോടൊപ്പം തന്നെ ആ തിരക്കഥ, ആ കഥാപാത്രത്തെ നമ്മൾ പരിവപ്പെടുത്തി എടുക്കുന്ന ഒരു രീതിയും കൂടെ അദ്ദേഹത്തിന് അത്രയും ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. അദ്ദേഹത്തിനെ കൊണ്ട് എങ്ങനെ നന്നായി പെർഫോം ചെയ്യാൻ കഴിയും, നമ്മൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ അദ്ദേഹത്തിൽ എന്ത് നമുക്ക് ഇങ്ങോട്ട് കിട്ടും എന്നുള്ളതിൻ്റെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതിൻ്റെ ഒരു ഉദാഹരണമാണത്. നമ്മൾ ഒരു കഥാപാത്രത്തെ കാണുമ്പോൾ, അല്ലെങ്കിൽ തിരക്കഥ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ കാണുന്ന ഒരു ഒരു അദ്ദേഹത്തിന് ചില മാനസികങ്ങൾ അല്ലെങ്കിൽ ചില വികാരങ്ങൾ വിചാരങ്ങളെല്ലാം നമ്മൾ മനസ്സിൽ കാണുന്നതിനേക്കാൾ ഒരു 10 ഇരട്ടിയോ 50 ഇരട്ടിയോ കൂടുതലായി ഇങ്ങോട്ട് തിരിച്ചു തരാൻ കഴിവുള്ള ഒരു നടനാണ് മോഹൻലാൽ. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തെ അഭിനയിപ്പിക്കേണ്ട ഒരു ആവശ്യം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ വാസ്തവത്തിൽ പൃഥ്വിരാജും എനിക്ക് തോന്നുന്നത് പൃഥ്വിരാജിൻ്റെ കരിയറിലെ ഏറ്റവും നല്ല കഥാപാത്രങ്ങളിലൊന്നായിരുന്നു വാസ്തവത്തിലെ കഥാപാത്രം. പക്ഷേ അതും എനിക്ക് പൃഥ്വിരാജ് സ്വയം അറിഞ്ഞ് ചെയ്തതാണ്. എനിക്ക് ചില ഏതെങ്കിലും ചില സന്ദർഭങ്ങളിൽ ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടി വരും വന്നേക്കാം. അല്ലാതെ ഒരിക്കലും അങ്ങനെ ഒരു മോൾഡ് ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അത് രണ്ടുപേരുടെയും അഭിനേതാക്കൾ എന്ന നിലയിൽ അവരുടെ രണ്ടുപേരുടെയും കഴിവ് തന്നെയാണത്. സുരേഷ് ബാബുവായിട്ട് ചേർന്നിട്ട് ഷിക്കാറിന് ശേഷം വരുന്ന പടമാണ് കനൽ. ഷിക്കാറിന് ശേഷം ഞങ്ങൾ ചെയ്യുന്ന മൂന്നാമത്തെ സിനിമയാണ് തിരുവമ്പാടി തമ്പാൻ എന്നൊരു സിനിമ ചെയ്തു. ജലം സിനിമ ഇനി തിയേറ്ററിലെത്താനിരിക്കുന്നു. അതിനുശേഷം ചെയ്യുന്ന സിനിമ, അതെ അതെ, അങ്ങനത്തെ സിനിമയാണിത്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ പറഞ്ഞ പോലെ സുരേഷ് ബാബുവിൻ്റെ ആശയങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നുണ്ടാവാം, അല്ലെങ്കിൽ അതിനെ ഞാൻ അതിൻ്റെ പറയുന്നതിൻ്റെ ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് സുരേഷിന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവാം. അങ്ങനെ പരസ്പരം മനസ്സിലാക്കി ചെയ്യാൻ കഴിയുന്ന ഒരു ഒരു വേവ് ലെങ്ത് ഞങ്ങൾ തമ്മിലുണ്ട് എന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അത് തന്നെയായിരിക്കും ഈ ഒന്നിച്ച് ഒരു 4 സിനിമകൾ ഒന്നിച്ച് ചെയ്യാൻ ഞങ്ങൾ കഴിയുന്നതിൻ്റെ കാരണം. എനിക്ക് തോന്നുന്നു വലിയ നമ്മൾ കമേഴ്ഷ്യൽ സിനിമകളുടെ ഗണത്തിൽ പെടുത്തുമ്പോൾ തന്നെ ജലം എന്ന ചിത്രത്തിനെ കുറിച്ചുകൂടി പറയേണ്ട ആവശ്യകതയുണ്ട്. തീർച്ചയായും ജലമെന്ന് പറയുന്നത് വളരെ ചെറിയ ബഡ്ജറ്റിൽ ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ ഒരു കമ്മിറ്റഡ് സിനിമ എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സിനിമ. എറണാകുളം നഗരത്തിൽ സ്വന്തമായി കിടപ്പാടമോ ഭൂമിയോ ഇല്ലാതെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അത്തരം ഒരു മനുഷ്യരെ പ്രതിനിധീകരിക്കുന്ന ഒരു ഒരു ഒന്നോ രണ്ടോ കഥാപാത്രം, അല്ലെങ്കിൽ ഒരു കുടുംബം, ആ കുടുംബത്തിൻ്റെ കഥയാണ് ജലം എന്ന സിനിമയിലൂടെ ഞങ്ങൾ പറയാൻ ശ്രമിച്ചത്. അത് തികച്ചും ഒരു ഒരു കമ്മിറ്റഡ് സിനിമയാണ്. കേരളത്തിലെ ജനങ്ങൾ കണ്ടിരിക്കേണ്ട, ആവശ്യം കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് എന്നൊരു ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സ് ഒന്നും ഇല്ലാതെ, നമ്മൾ അത്ര ഒരു ഒരു ലാഭേച്ഛ ഇല്ലാതെ, ലാഭം കാണാതെ എടുത്തൊരു സിനിമയാണ്. അതടുത്ത് തന്നെ വൈകാതെ ഈ സിനിമയുടെ റിലീസിന് ശേഷം ഏതാണ്ട് നവംബർ അവസാനം അല്ലെങ്കിൽ ഡിസംബറിൽ തിയേറ്ററിൽ എത്തിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ശ്രീ സുരേഷ് ബാബു, ഷിക്കാറിൽ നമ്മൾ കാണുകയാണെങ്കിൽ ആന്ധ്രയിലെ ഒരു നക്സൽ രാഷ്ട്രീയമുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ബലരാമൻ എന്ന കഥാപാത്രമൊക്കെ പോകുന്നുണ്ട്. അതേസമയം മകളെ ചേർത്ത് പിടിക്കുന്ന ഒരു അച്ഛൻ്റെ കഥാപാത്രവും മോഹൻലാൽ എത്തുന്നുണ്ട്. ആ ഒരു രചനാ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കനൽ എത്രത്തോളം വ്യത്യസ്തമായിരിക്കും ഷിക്കാറും കനലും നമ്മൾ കാണുമ്പോൾ? ഇതിൻ്റെ ഒരു നമ്മളുടെ അതിൻ്റെ ഒരു ആത്മാവ് പരിശോധിച്ചാൽ ഷിക്കാറും കനലും തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല. കാരണം ഇതിലും ഈ പറഞ്ഞ പോലെ നമ്മൾ അതിൽ പശ്ചാത്തലം നക്സൽ, ഒരു നക്സലേറ്റിൻ്റെ ജീവിതം അതിനകത്ത് നമ്മൾ പശ്ചാത്തലമായിട്ട് വരുന്നെന്ന് പറഞ്ഞാലും എപ്പോഴും ഒരു വ്യക്തി നേരിടേണ്ടി വരുന്ന ജീവിത സംഘർഷങ്ങൾ തന്നെയാണ് അതിലും സംഭവിക്കുന്നത്. കാരണം അയാൾ ഒരു ഒരു പോലീസ് ഓഫീസർ, ഇപ്പോൾ നക്സൽ വർഗീസിൻ്റെ ദാരുണമായ മരണം, അതിന് അത് ചെയ്യേണ്ടി വരുന്ന ഒരു പോലീസുകാരൻ, ഈ ഒരു ചിന്തയിൽ നിന്നാണ് ശരിക്കും യഥാർത്ഥ സംഭവം. അതിൽ നിന്നാണ് ശരിക്കും ഷിക്കാർ എന്ന് പറയുന്ന സിനിമ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു വ്യക്തി അയാൾ ചെന്നപ്പെടുന്ന അതിസങ്കീർണമായ ഒരു ജീവിത സാഹചര്യമാണ് അതിലെ പ്രമേയം. ഇവിടെ അങ്ങനെ തന്നെയാണ്. അതായത് ഒരു ആനിമേറ്റർ ആയിട്ടുള്ള വളരെ ജീവിതത്തെ വളരെ സരസമായിട്ട് കാണുന്ന, വളരെ എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ ആ പ്ലസൻ്റായിട്ട് ജീവിതത്തെ കാണുന്ന ഒരു ഒരു കഥാപാത്രം ജോൺ ഡേവിഡ്, ഒരു പത്രപ്രവർത്തകൻ, അതായത് വലിയ സ്വപ്നങ്ങളുള്ള ഒരു പത്രപ്രവർത്തകൻ, വലിയ ബിസിനസ് ഒക്കെ ചെയ്ത് വമ്പൻ ബിസിനസ് സ്ഥാപനങ്ങൾ കരസ്ഥമാക്കിയ മറ്റ് രണ്ട് പേര്. അപ്പോൾ ഇവർ 4 പേര് ഒരു പ്രത്യേക ഒരു ജീവിത സാഹചര്യത്തിൽ ചെന്നപ്പെടുന്ന ആ ഒരു സങ്കീർണതയാണ് ഇവിടെ പ്രമേയം. അപ്പം അങ്ങനെ വരുമ്പോൾ പശ്ചാത്തലം മാറിയാലും മനുഷ്യനും അവൻ്റെ ബന്ധങ്ങളും അവൻ്റെ സംഘർഷങ്ങളും തന്നെയാണ് പ്രമേയം. അപ്പോൾ നമ്മൾ ജലത്തിലാണെങ്കിലും ഈ അതായത് ഭൂമിയില്ലാത്ത ഒരു 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 കുടുംബം, അതായത് ഒരു പുറമ്പോക്കിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു അച്ഛൻ്റെ മകൾ, അവളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് തലചായ്ക്കാൻ ഒരിത്തിരി മണ്ണാണ്. ആ സ്വപ്നത്തിന് വേണ്ടിയിട്ട് പട്ടയമേളകൾ നടക്കുന്ന അവിടെ എത്തി അവിടുന്ന് പട്ടയവുമായിട്ട്
അനുവദിച്ച് കിട്ടിയ ഭൂമിക്ക് വേണ്ടിയിട്ട് ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ ചുവപ്പ് നാടയുടെ നൂലാമാലയിൽപ്പെട്ടിട്ട് അവർക്ക് അവിടെ കയറാൻ പറ്റുന്നില്ല. കാരണം ആ സ്ഥലം മറ്റാരുടെയുമാണ്. അപ്പോൾ ആ അത് പറഞ്ഞ അവരുടെ ഒരു ജീവിത അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ സമൂഹത്തിന് നേരെ തുറന്നു വെച്ച ഒരു ഒരു കണ്ണ് കാലത്തിന് കാലത്തെ അറിഞ്ഞുള്ളൊരു ജീവിതം. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന പ്രമേയങ്ങളൊക്കെ തന്നെയാണ് സിനിമയ്ക്ക് ഉപയോഗിക്കുന്നത്. മോഹൻലാലിനെ നായകനാക്കിയിട്ടുള്ള കനൽ നാളെ തിയേറ്ററുകളിൽ എത്തുമ്പോൾ ഈ ചിത്രം എന്തുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർ കാണണമെന്ന് മതി രണ്ട് വാക്ക്. പ്രേക്ഷകർ ഷിക്കാറിന് ശേഷം ഈ സിനിമയിൽ നിന്ന് നമുക്ക് പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ ഷിക്കാറിന് ശേഷം ഞങ്ങൾ ചെയ്യുന്ന ഒന്നിച്ച് ഞാനും സുരേഷ് ബാബുവും മോഹൻലാലും ഒന്നിച്ച് ചെയ്യുന്ന ഒരു സിനിമയാണ്. ആ സിനിമയിൽ നിന്നും പ്രേക്ഷകർ എന്ത് പ്രതീക്ഷിക്കുന്നുവോ അതിനേക്കാൾ ഒരല്പം കൂടുതൽ നൽകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം ഒരു ഏതാണ്ട് ഒരു 3-4 വർഷത്തെ പരിശ്രമങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ഒരു തിരക്കഥ തയ്യാറാക്കിയത്. ഇത്രയും ഷിക്കാറിൻ്റെ മേലെ നിൽക്കുന്ന ഒരു സിനിമ അനുഭവമായിരിക്കണം ഈ ചിത്രം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. ആ ഞങ്ങളെടുത്ത സ്ട്രെയിൻ, ഞങ്ങളെടുത്ത ഒരു എല്ലാ എഫേർട്സും ഈ സിനിമയ്ക്കകത്ത് കാണാം. തീർച്ചയായും പ്രേക്ഷകരെ നിരാശപ്പെടുത്തുകയില്ല സിനിമ എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഒരുപാട് സന്തോഷമുണ്ട് ധൂമിൽ അതിഥികളായി എത്തിയതിന്. ശ്രീ എം പത്മകുമാർ, ശ്രീ എസ് സുരേഷ് ബാബു, താങ്ക് യു.